friends, welcome to I Choose Kitchen. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം, അത് ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വലിപ്പത്തിലുള്ള മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഓവറായിട്ട് പഴുത്തിട്ട് കറുത്ത കളർ കയറി നാശാവാനായിട്ടുള്ള പഴമൊക്കെ ഉണ്ടാവില്ല. ആ പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ ഇനി കറുത്തുപോയി നാശമായി എന്ന് പറഞ്ഞിട്ട് ആരും ആ പഴമൊന്നും കളയണ്ട, അത് വെച്ചിട്ട് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഓവറായിട്ട് പഴുത്തിട്ടില്ലെങ്കിലും നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മൂന്ന് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ട് ഏലക്കായ ഇതുപോലെ കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ടാക്കുമ്പോഴും നല്ലൊരു കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പഞ്ചസാരക്ക് പകരം ശർക്കരപ്പാനി യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്തിട്ട് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് അര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അര കപ്പ് പാലാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്തിട്ട് പാകത്തിനുള്ള കട്ടിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റേസിൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സ് മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഇതിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഈ കാഷ്യൂ നട്ട്സ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതുപോലത്തെ ഒരു കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ കേക്ക് ടീൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നെയ്യൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമില്ല. ബട്ടർ പേപ്പർ വെക്കാതെ തന്നെ അതിൽ പാത്രത്തിൽ നെയ്യ് പുരട്ടിയാലും മതി. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ബൗളോ ഏത് പാത്രം വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം.
ഞാനിതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ കത്തിയോ വെച്ചിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടൊന്ന് പോയാൽ ഈ പാത്രത്തിൽ നിന്ന് തന്നെ വിട്ടു വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ വിട്ടിട്ടുണ്ട്, സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബട്ടർ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് ബാറ്റർ നേരിട്ടിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചാലും മതി. ബട്ടർ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും പഴം വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും പഴം വെച്ചിട്ടുള്ള പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴമൊക്കെ കേടായി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് ആൻഡ് ഷെയർ.